അല്ല സോമട്ടാ, നമുക്ക് ബീവറേജ് പോയി സാധനം വാങ്ങണ്ടേ? ഈ നല്ല ആളാ, ഇന്ന് ബീവറേജ് ലീവല്ലേടോ? ആ അത് ശരിയാണല്ലോ. എന്താണ് എടോ, അടിച്ചാൽ മാത്രം പോരാ, തലയിൽ എന്തെങ്കിലും കുറച്ച് കൊണ്ടെടുക്കണം. വെറുതെ അല്ല എന്നെ ആൾക്കാർ കളിയാ. നിങ്ങളെ ആ അച്ഛനൊന്ന് വിളിക്കാൻ നോക്കി. ആ ഞാൻ അച്ഛനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആ സോമട്ടാ, ആ എത്തിപ്പോയി, എത്തിതാ വരാ. അതെ ഇന്ന് ബീവറേജ് ലീവാ, സാധനം ഒപ്പിക്കണം. ആ അത് ശരിയല്ലോ, ഇനിയിപ്പോ ഉടനെ കിട്ടാ. അതൊക്കെ ഒന്ന് ഒപ്പിക്കടോ, പക്ഷെ പൈസ വേണോ? നിങ്ങൾ വാങ്ങിക്കോളൂ, ഞാൻ വന്നിട്ട് തരാ. ഇത് എന്റെ സ്ഥിരം പരിപാടിയാണ്, അവസാനം പൈസ എടുത്ത് തിരിയയില്ല, സെന്റി അടിച്ചിട്ട് പോവുകയും ചെയ്യും. നിങ്ങൾ ധൈര്യമായി വാങ്ങിക്കോളി, ഞാൻ തരൂ, എന്തേലും പൈസ ഉണ്ട്. എന്തേ അതുപോലെ ഏ ഉടായിപ്പാക്കാൻ ഞാൻ മതി, ഞങ്ങൾ സാധനം വാങ്ങി തീർത്തിട്ടുണ്ടാവും. ഈ അങ്ങോട്ട് പോരും. ഇതോടൊക്ക് ഈ സോമനെ കണ്ടില്ല? ഇല്ല കണ്ടില്ല. ഞാനേ ഓനൊന്ന് കാണാൻ വേണ്ടി കാത്തുക്കുക. സോമേട്ടൻ ഇത് പണിയാണല്ലോ. ഓനെന്റെ കമ്പനിക്കാരനല്ലേ? കമ്പനിയൊക്കെ തന്നെ, പക്ഷെ ഞാൻ കണ്ടില്ല. എന്നാലേ ഓനെ ഞാൻ ശരിക്കും ഒന്ന് കാണണ്ട്. എന്ത് പറ്റി ഓബേട്ടാ? എന്റെ പെങ്ങളെ കല്യാണം നടക്കാൻ കാരണേ ഓനാ. അത് നല്ല കാര്യല്ലേ? നല്ല കാര്യം, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഓനീ കല്യാണം കൊണ്ടുവന്നത്. ഓനെന്റെ കൈ കിട്ടാൻ കാത്തുക്കാ. ഞാനേ മൂപ്പരെ കണ്ടാ പറയാ. തേരാപ്പാറ നടക്കുന്ന ഒരു ചെക്കനെ കൊണ്ടുകൊണ്ടാ കല്യാണം കഴിപ്പിച്ച്. ഓൻ്റെ അടുത്ത് കുറെ സ്വത്തുണ്ട് പറഞ്ഞു. ഓൻ്റെ അടുത്ത് സ്വത്തും ഇല്ല, ഒരു മാങ്ങാത്തോലും ഇല്ല. എൻ്റെ വായിലും നല്ലതല്ല വരുന്നത്. ഈ കണ്ടാലും വേണ്ടില്ല, കണ്ടില്ലെങ്കിലും വേണ്ടില്ല. ഓനെ ഞാൻ പൊക്കും. വിട്ടോ വിട്ടോ വിട്ടോ. രക്ഷപ്പെട്ടു. സോമേട്ട കുടുങ്ങിന്നാ തോന്നേ. പിന്നെ വിഷ്ണു, ഞമ്മളെ നാരായണേട്ടൻ എടുത്ത് കിട്ടി സാധനം വാങ്ങി. ആ ആയിക്കോട്ടെ, തരേ പൈസ തരി. അല്ല ഞാൻ പോയാൽ സാധനം കിട്ടോ? അതാടോ ഞാൻ കുട്ടിയല്ലേ, ഈ സോമുവിന് അറിയാത്തവര് ആരാണ്? ഞാൻ വിളിച്ചോ. കിട്ടിയാ മതി. ഹലോ നാരായണേട്ടാ, ഞാനാണ് സോമു. നമ്മളെ ചെക്കൻ അങ്ങോട്ട് പറഞ്ഞു, പറഞ്ഞ സാധനല്ലേ, അത് കൊടുത്തിടി. ആ ഓക്കെ ശരി. എടോ വിഷ്ണു, ഈ വരുമ്പോ രണ്ടു പി വെള്ളം വാങ്ങിക്കും. സോമേട്ടാ ആ സാധനം വാങ്ങിച്ചില്ലേ? ആ വിഷ്ണു പറഞ്ഞിട്ടുണ്ട്. ഏ കൊറേ നേരമായി പോയിട്ട്. ഇപ്പൊ വരും, ഇവിടെ ഇരിക്കി. ഓപ്പ വരുവായിരിക്കൂലേ. സോമേട്ടാ നിങ്ങൾ എട്ടിന്റെ പണി വരുന്നുണ്ട്. എന്ത് പണി? നിങ്ങൾ തൽക്കാലം ബ്രോക്കർ പണി ഒന്ന് നിർത്തിക്കാല്, അല്ലെങ്കിലേ നാട്ടുകാർ അടിയിട്ട് ചാവേണ്ടി വരും. അതിന് ഞാൻ കാണിച്ചു കൊടുക്കുന്നത് അന്വേഷിക്കേണ്ടി ഓരോ ഇടമല്ലേ. നിങ്ങളെ വങ്ങക്ക് നിങ്ങളെല്ലാം ആലോചിച്ചുണ്ടെന്ന്. ഇപ്പൊ എന്താ അവസ്ഥ? നല്ല കീറല്ലേ മൂപ്പര്. അത് കൊണ്ടുവരുന്ന ആളല്ലല്ലേ അന്വേഷിക്കേണ്ടി, പെണ്ണിന്റെ അച്ഛനല്ലേ. ഏ അപ്പൊ പെണ്ണിന്റെ അച്ഛൻ നിങ്ങളാരാ? ഏ അത് ശരിയാണല്ലോ, അതിന്റെ അച്ഛനല്ലേ. ബെസ്റ്റ്. എന്നാലേ പോകുക, അന്വേഷിക്കണ്ട്. എന്തിന്? നല്ല കലിപ്പിലാ വരുന്നത്. എന്തായാലും ഓനോട് നല്ല നേരപ്പം കിട്ടും. അല്ല നിങ്ങളല്ലേ ഓൻ്റെ പെങ്ങൾക്ക് ആലോചന ഉണ്ടെന്നേ. ഫുൾ ടൈം വെള്ളം കഞ്ചാവും, ഒരു താരി പൊന്നു ബാക്കില്ല. എന്തിനാണ് വേണ്ടത്ര പണിക്കണേ? ഞാൻ പറഞ്ഞ സത്യം തന്നെ, ഓരന്വേഷിക്കാത്ത എന്റെ കുറ്റ. അതൊക്കെ പോട്ടെ, നിങ്ങൾ ഓരോട് എന്താ പറഞ്ഞേ, ഞാൻ ഒന്ന് കേക്കട്ടെ. ആ സോമട്ടാ നിങ്ങൾ അന്വേഷിച്ച ആള് തരുന്നേ. സോമട്ടാ സോമട്ടോട് പോയി. ഇന്റെ പെങ്ങളെ കല്യാണം കൊളാക്കി അന്നേ വെറുതോടൂല. സോമോ ഈ അവിടെ ഇറങ്ങി നടക്കാതല്ലേ. നീ വെനക്കണ്ട പോകു, എനിക്കിന്നെ തൊടാൻ കിട്ടൂല. നിക്കടാ. ഇവരെന്താ കളിക്കണേ? സാധനം കൊണ്ടുവരുന്ന മുന്നേ തരപ്പായോ? അല്ലെങ്കിൽ ഞാൻ പോയിനടുത്ത് സാധനം കഴിഞ്ഞ് അടിച്ചോ? സോമോ അനക്ക് അവിടെ നിക്കണല്ലേ. സോമേട്ടാ സാധനം വന്നിക്കണ്, ഞാനുണ്ട്, അടിച്ചു കഴിഞ്ഞിട്ട് കളിക്കുക. ഇയ്യ ഒന്ന് പോടായിരുന്നു, എൻ്റെ ഒരു സാധനം അവിടെ വഞ്ച ദീപ കിട്ടാൻ നോക്കട്ടെ. ഇത് കളിയൊന്നല്ലോ, കാര്യം തന്നെ ആണല്ലോ. ഗോഗോ ഇനിയല്ല എൻ്റെ അച്ഛൻ വന്നാലും എന്നെ കിട്ടൂല. അയ്യോ അയ്യോ.
എത്ര ദിവസം ഞാൻ പൊക്കാൻ വേണ്ടി നടക്കണേ. വിട്ടാളി പാവാണ്, പിടി ഒഴിവാക്കി പാവാണ്. ഗോപു, ഞാൻ പറഞ്ഞത് സത്യം തന്നെ. ഞാനൊരു തെറ്റും ചെയ്തില്ല. നിങ്ങൾ അന്വേഷിക്കാനിട്ടല്ലേ? പെങ്ങളേതായാലും പെട്ട് അച്ഛനോട് അന്വേഷിക്കാൻ പറഞ്ഞ അതന്തപ്പിടി അന്വേഷിച്ചില്ല. അതന്തപ്പിടിക്ക് ഓരോരോ ഉത്തരവാദിത്തമില്ല. എന്റെ പ്രശ്നമൊന്നുമല്ല, എന്റെ പ്രശ്നം വേറെ. എനിക്കെന്ത് പ്രശ്നം? എനിക്കൊരു ആലോചന ഉണ്ടോന്നല്ലേ, അതെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം. ശരിയാവില്ല, തന്തിനോട് പറഞ്ഞിട്ട് മനസ്സിലാവില്ല. അല്ലാണ്ട് അന്നെ തലാനോ കൊലാനോ വേണ്ടി വന്നല്ലേ, മനസ്സിലായോ? അത് നല്ല ആലോചനല്ലേ, ഇപ്പം പറഞ്ഞ സത്യ. ഏഹ്, അപ്പം ഇതിൻ്റെ പെങ്ങൾക്ക് കൊണ്ടുവന്ന സത്യമല്ല? അത് സത്യമായിരുന്നു സത്യ. പിന്നെ എന്താ എൻ്റെ പ്രശ്നം? ഇതന്നെയാണ് പ്രശ്നം. ഓളെ അമ്മണ്ടല്ലോ, എൻ്റെ അച്ഛൻ്റെ പഴയ കാമുകിയാണ്. ഇത് അറിഞ്ഞാൽ മുതൽ മൂപ്പര് ഇത് മതി ഇത് മതി എന്ന് തന്നെയാണ് പറയണത്. എൻ്റെ അമ്മൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കാതെ ഇന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ കഴിച്ചിലായിക്കൊണ്ടോ സോമോ. എൻ്റെ കാല് വേണം പിടിക്കുക. ഞാൻ പോവാ സോമോ, ഞാൻ പറഞ്ഞെന്നല്ലെങ്കിൽ ശരിയാക്കട്ടോ. പുലി പോലെ വന്നത് എലി പോലെ പോയി. ഞാൻ വിചാരിച്ച് ഞാൻ മയ്യത്തായി. എൻ്റെ ഫോണുണ്ട്, ആരെയുണ്ടവിടെ? വിഷ്ണു, സാധനം കിട്ടിയോ? ആ സാധനം കിട്ടി. നല്ല സാധനം ഉണ്ടാ. ഏ, മുമ്പേ ഫോൺ തരും, എടുത്തു വാ. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. പല്ലറ്റ പോയ ഒരു രസം ഉണ്ടാവില്ല. പല്ല് പോയിട്ടല്ലേ എനിക്ക് വേജാറ്. എന്തായാലും അങ്ങനെ പോയത് നന്നായി. ഇപ്പം പഠിച്ചില്ലേ, ഈവനിങ് നന്നായിക്കോളി. അതാ നന്നാവാ, എല്ലാവരും ഒരുപോലെ ആവില്ല, മനസ്സിലായില്ലേ? പറഞ്ഞാൽ പക്ഷെ മനസ്സിലാക്കാം. ഗോപുവിൻ്റെ പെങ്ങളെ കല്യാണം നടക്കാൻ വേണ്ടി നിങ്ങൾ എന്താ പറഞ്ഞേ? അതൊന്ന് പറ ഞാനൊന്ന് കേൾക്കട്ടെ. ചെക്കൻ്റെ പേരിൽ മൂന്നാല് ബസ്സുണ്ട്, നാലഞ്ച് ഷോപ്പ് ഉണ്ട്. ഇതൊക്കെ ഉള്ള തന്നെയാണോ? ഇതൊക്കെ ഉള്ള തന്നെയാണോ? എനിക്കറിയൂല. ടൗണിലൂടെ സാഗർ എന്ന് പറഞ്ഞ നാലഞ്ച് ബസ്സില്ലേ? സാഗർ എന്ന് പറഞ്ഞ ഹോട്ടലില്ലേ? സാഗർ എന്ന് പറഞ്ഞ ബേക്കറി ഇല്ലേ? പിന്നെന്താ പ്രശ്നോ? അതന്നെ എനിക്ക് മനസ്സിലാത്തത്. എനിക്കറിയൂലോ അവന്റെ പേര് സാഗർ എന്നാന്നുള്ളത്. ഇതൊക്കെ ഓന്റെ പേരിലാന്ന് ഞാൻ പറഞ്ഞുള്ളൂ, ഓന്റെതാന്ന് ഞാൻ പറഞ്ഞില്ല. ഓരന്വേഷിച്ചത് ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങക്ക് ഓന് രണ്ട് കിട്ടേന് വേണ്ടത് അല്ലേ? തന്നെ അവിടെ ചെക്കന്മാർക്ക് പെണ്ണ് കിട്ടാനില്ല. അഥവാ തെരഞ്ഞു പോയാൽ തന്നെ ഓൾക്ക് ഗവൺമെന്റ് ജോലി വേണോ, അത് വേണോ ഇത് വേണോ, നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അത് ശരി. ഇത് പിടി പങ്കത്തന്നാലും എന്റെ ഏട്ടന് പെണ്ണാണിച്ചു കൊടുത്ത്. എന്നെ നമ്മളങ്ങനെ പറ്റില്ലേ? ഓന്റെ ഏട്ടന്റെ ആരോഗ്യം നിങ്ങൾ തന്നെയല്ലേ കൊണ്ടു കൊടുക്കണത്? അതെങ്കിൽ നല്ല കാണിച്ചു കൊടുക്കി. ഏ, നമ്മളെ കൊക്കു ചമ്പല വരുന്നേ. എൻ്റെ പൊന്നാട്ട മൂപ്പരം കൊണ്ട് വിളിക്കലേയും. മൂപ്പരം എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ പലിക്കും. അതിനിപ്പോ അവനെ ആരോടും ഉണ്ടല്ലോ. തെറ്റി അയൽവാസി ചക്കായിട്ട് പോയിനു ശംഭുവിന്റെ മുന്നിൽ കൂടെ. ശംഭു പറഞ്ഞു ആ ചക്ക തിന്നാൽ തട്ടിച്ച് ഉഷാറാവും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞോളൂ അപ്പൊ തന്നെ കോള് വന്നു ശംഭുവിന്. ഓന്റെ അമ്മ തട്ടിപ്പോയതാണ്ട്ടിപ്പോയേ. അതെങ്ങനെ? ചക്ക കൊണ്ടുകൊടുത്ത അവന്റെ അമ്മക്കായിരുന്നു. ചക്കക്കുരി വീങ്ങിപ്പോയി, ആ സ്പോട്ട് തട്ടിപ്പോയി. അതിന്റെ ശേഷം ആരോടും മിണ്ടിട്ടില്ല അവന്. എന്നാലേ അമ്മ പോലും മിണ്ടിച്ചാലോ? അത് വേണം സോമേട്ട, മൂപ്പരെന്തി പറഞ്ഞ അച്ചട്ട. അത് വേണ്ട സോമേട്ട, വെറുതെ എന്തിനാണ്? കൊക്കോട്ടെ, എന്നാ നമുക്കൊന്ന് കാണണല്ലോ. എടാ ശംഭു, ഈ എങ്ങോട്ടാ പോണോടോ? ഇങ്ങോട്ട് വാ. അല്ല ശംഭു, കുറെ നാളായി നമ്മൾ കൂടിയിട്ട്, നമുക്കൊന്ന് കൂടണ്ടേ? നല്ല സാധനമുണ്ട്, രണ്ടെണ്ണം അടിച്ചാലോ. എന്താ സംഭവം മിണ്ടാത്ത്? എന്തെങ്കിലും ഒന്ന് മിണ്ടു ശംഭു. സോമട്ട പറഞ്ഞ കറക്റ്റാ, നമുക്കൊന്ന് കൂടിയാലോ. എത്ര കാലം നമ്മളൊന്ന് കൂടിയിട്ട് ഇരിക്കല്ല, നമുക്കൊന്ന് അടിച്ചു പൊളിക്കാൻ. എന്തേ സോമട്ട? ആ നമുക്കൊന്ന് ഉഷാറാക്കാം. ഇനി ഇങ്ങനെ ടെൻഷൻ അടിച്ചിക്കല്ലേ ശംഭു. മാസ്ക് കൂടി വെച്ചും കൊണ്ട് വാ, കൊറോണ ഒക്കെ മാറിയില്ലേ. എന്റെ സോമേട്ടാ, എന്തൊരു ആശ്വാസം. എൻ്റെ അമ്മ മരിച്ചതിന് ശേഷമേ ഞാൻ മര്യാദയ്ക്ക് ഒരാളോട് സംസാരിക്കില്ല, അടിക്കലും ഇല്ല. ഇപ്പം നിങ്ങളൊരു വാക്ക് മിണ്ടിയപ്പോഴാണ് എനിക്കൊരു സന്തോഷമായത്. ഞങ്ങളൊക്കെ ഇല്ലേ നിങ്ങളെ കൂടെ, ഉഷാറാക്കാം. എല്ലാ ശംഭു, ഇതെന്തിനാ സ്റ്റിക്കർ ഒട്ടിക്കണേ?
അതൊന്നും ഉണ്ടായിട്ടല്ല ചായ. ഞാനീ പുറത്തിറങ്ങിയത് എന്തെങ്കിലുമൊക്കെ കണ്ട എന്തേലും പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല നാട്ടുകാർക്കൊരു ബുദ്ധിമുട്ടാണ്, അത് മാത്രമല്ല എൻ്റെ തടിക്കൊരു ഇതാണ്. അല്ല സാധനം ഏതാണ്? വലുത് വരെ അടിക്കാത്തൊരു സാധനം. ഇത് സൂപ്പർ ആട്ടോ, ഇത് ഞാൻ പണ്ട് സ്ഥിരം അടിച്ചോണ്ടിരുന്ന സാധനം. പൊളിക്കും, അടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ കേറിയല്ലേ. അത് വേണ്ട, ഞാൻ അല്ല ഞാൻ എന്താണെന്ന് അറിയോ, പറഞ്ഞല്ലോ അമ്മ മരിച്ചതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ തുടരല്ലേ. എന്തായാലും നിങ്ങളടിക്ക്, നിങ്ങളടിച്ചാ മതി, നിങ്ങളടിച്ച ഉഷാറാവും കേട്ടോ. ഒന്ന് പൊളിച്ചടിക്കളി, സാധനം അടിപൊളിയാണ്. രണ്ടെണ്ണം നല്ല കേരള, നിങ്ങളടി. എന്നാ ശരി. ആ പിന്നെ പേപ്പറിലെ സാധനം ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചിട്ട് താഴോട്ട് ഊരി വീണുവേ, ശ്രദ്ധിക്കണം കേട്ടോ. ഇന്ന് ബീപ്രാവശ്യം ഒന്നും ഇല്ലാത്തിയ, ശ്രദ്ധിച്ചടിച്ചോളി കേട്ടോ. അതെ ഞങ്ങൾ ഏറ്റു. Oh!